കൊല്ലം ഉൾപ്പെടെ സംസ്ഥാനത്ത് LDFന് വൻ വിജയമുണ്ടാകുമെന്ന് മുൻമന്ത്രിയും CPM നേതാവുമായ ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മേഴ്സിക്കുട്ടിയമ്മ. രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കാൻ ജനങ്ങൾ LDFനൊപ്പം നിൽക്കും. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലിനൊപ്പം ദേശീയ പ്രശ്നങ്ങളുടെ വിലയിരുത്തൽ കൂടിയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാകുമോയെന്ന് ഭയപ്പെടുന്നതായും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. രാജ്യത്തിന്റെ ദേശീയ പ്രശ്നങ്ങൾ, രാജ്യത്തിന്റെ ഭരണഘടന, മതനിരപേക്ഷത, ജനാധിപത്യം, ഫെഡറലിസം, ഇത് സംരക്ഷിക്കുക എന്നതിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് ജനങ്ങൾ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ഉറച്ച നിലപാടുള്ള ഇടതുപക്ഷമാണ് ഇത്തരത്തിലൊരു നിലപാടുള്ളത് എന്ന് ജനം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് നല്ല സാധ്യതയാണുള്ളത്. കേരളത്തിലാകെ വമ്പിച്ച വിജയം ഇടതുപക്ഷം കൈവരിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലിൻ്റെ പ്രശ്നമൊന്നുമില്ല. സംസ്ഥാന സർക്കാരിനെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിനോടൊപ്പം ദേശീയ പ്രശ്നങ്ങൾ ഇന്ന് ജനങ്ങളുടെ സജീവ ശ്രദ്ധയിൽ വന്നിരിക്കുന്നു. ജനങ്ങൾ അക്കാര്യത്തിൽ അതീവ ഉത്കണ്ഠയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒരു ബദൽ നയം ഉയർത്തുന്നത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയാണ്. ദേശീയ തലത്തിൽ ഒരു രണ്ട് മൂന്നാം ഘട്ടമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു വർഗീയ കലാപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നുണ്ട്. അപ്പോൾ ദേശീയ തലത്തിലും ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇ പി ജയരാജൻ വിഷയത്തിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇങ്ങനെയായിരുന്നു. ടി നന്ദകുമാറിനെ പോലുള്ള ആളെ കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. അയാൾ ഇങ്ങനെ ഒരു ദല്ലാളായി നടക്കുന്നവൻ. അതിനെക്കുറിച്ച് നമ്മൾ മര്യാദ ഉള്ള ഒരാൾക്ക് അയാളെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയില്ല. കേരളത്തിൽ എന്തെല്ലാം കുതന്ത്രം ഉണ്ടാക്കാനും ജനങ്ങൾക്ക് നല്ല തരത്തിലുള്ള ജാഗ്രതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ആ ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നത്. കേരളപുരം പെനിയൽ സ്കൂളിലെ 23-ാം നമ്പർ ബൂത്തിൽ ഭർത്താവിനും ഇളയ മകനും ഒപ്പമെത്തിയാണ് മേഴ്സിക്കുട്ടിയമ്മ വോട്ട് രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ കുണ്ടറ.